ഹായ്, ആൻസി സുബേലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കടച്ചക്ക കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കടച്ചക്ക വറുത്തരച്ച കറിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കടച്ചക്ക എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ശീമച്ചക്ക എന്ന് പറയും, പിന്നെ ഇതിനെ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഈ പേര് തന്നെയാണോ പറയുന്നത്? വേറെ വല്ല പേരുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി എങ്ങനെയാണ് നമ്മൾ കടച്ചക്ക വറുത്തരച്ച് വെക്കുന്നതെന്ന് നോക്കാം. കടച്ചക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടച്ചക്കയുടെ തൊണ്ട് കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പറക്കുന്ന അന്ന് തന്നെയാണ് കടച്ചക്ക കറി വെക്കുന്നതെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ ചക്ക പോലെ തന്നെ കടച്ചക്കും ചെറുതായിട്ട് പശയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈമ കുറച്ച് എണ്ണ തൂത്തിട്ട് നമ്മൾ കടച്ചക്ക തൊണ്ട് ചെത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈമ പശയാവില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കണമെങ്കിൽ ഒരുപാട് പശയൊന്നുമില്ല. അപ്പം എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ദേ നോക്കിക്കേ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കടച്ചക്ക ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു തണ്ട് വേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വഴറ്റാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് വറക്കാനായിട്ട്, അതായത് കുറച്ച് തേങ്ങ ചേരേണ്ട ഇത് വേണം. അപ്പോൾ നോക്കി, വറുത്തരച്ച കറിയാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് തേങ്ങ നോക്കിയൊക്കെ കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്. ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. ഒരു നാല് വറ്റൽമുളക് വേണം, കുറച്ച് കുരുമുളക്, ഒരു തണ്ട് വേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാല് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങേനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് തേങ്ങ നോക്കി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും അതുപോലെ തന്നെയുള്ള വറ്റൽമുളകും വേപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം എടുക്കൂട്ടത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാവണം. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ ആയിട്ട് വരട്ടെ. കണ്ടോ, ഒരുവിധം അങ്ങ് ബ്രൗൺ, ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആവും. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മല്ലി മുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് മൂക്കുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മല്ലി മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ മണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മൂത്തതാണോ, മുളക് മൂത്തിട്ടുണ്ടോ എന്നൊക്കെ. മാത്രമല്ല, നമ്മൾ മൂക്കാതെയാണ് ചെയ്യണമെങ്കിൽ കറിയുടെ കളറ് തന്നെ പോവും. അപ്പോൾ നല്ല കറുത്ത കളറിൽ ഇരിക്കണമെങ്കിൽ മല്ലി മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം. മാത്രമല്ല, നല്ല ടേസ്റ്റും വരണമെങ്കിലും ആ മല്ലി മുളകൊക്കെ മൂത്താൽ മാത്രമാണ് ടേസ്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ തേങ്ങ അതേ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീഫ് ചെയ്യാം. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട നമ്മുടെ പച്ചമുളകിനെയും സവോളേനെ ഒക്കെ ഒന്ന് വഴറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നോക്കി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോളേനെയും പച്ചമുളകിനെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. സവോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ചെറുതായിട്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഇതേ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇതേ നോക്കിക്കേ തേങ്ങയെ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കടച്ചക്കേനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളേനെയും നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടച്ചക്ക വേവാനുള്ള വെള്ളം മതിയിട്ട്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. നിങ്ങൾ നോക്കണം വേവാനുള്ള വെള്ളം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പ്രഷറാക്കി എടുക്കാം. അപ്പൊ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ, കാരണം ഈ കടച്ചക്ക മൂത്തതാണ്, നല്ല മൂത്ത കടച്ചക്കാണ്, പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പൊ നമുക്ക് കുഴയാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു വിസിൽ അടിച്ചാൽ മതി. നമുക്ക് ഇതിനെ വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ കുക്കർ ദേ വിസിലൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ദേ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു. നമ്മുടെ കടച്ചക്ക വറുത്തരച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മസാല ചേർക്കാം. ഞാൻ ഏതായാലും കുറച്ച് നോക്കിക്കേ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇറച്ചിക്കറി വരെ മാറി നിൽക്കും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് ഇറച്ചിയും കൂടി ഇട്ട് ഇളക്കിയാലോ അടിപൊളി, കാരണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഇതേ മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിലിടണേ. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ മാസ്കൊക്കെ വെച്ചിട്ട് പോവുക. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും കൈയൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.